Friends, welcome back to our channel Wealthy Life. Wealthy Life in the video, we have Nestle and FMCG sector company quarter 4 result, that is company prakyabicha final dividend in a information samana ulpetirikinad. Nestle had a quarter 4 result, pradana peta highlight company profit year on year, padanjishadamanatilere increase chedu in Uladana. Other upon the name market estimation a beat chaina or quarter 4 result, Nestle and the company. Project Jedu, Kuda the company, Nalar amount of dividend type Prakyabiki game Chedu. Isn't every indication, Alangal isn't every yearly indication. Namalkan Nestle at a chart pattern Nokia and Karnan Sadiki Mairno Karnam, very bearish Marobosu type candle foam Jedu on the Nestle last trading hour. Namalkan Nalari Dirula, very buying Karnan Sadichu. A buying in a Kurchu, other buying than a wherein the quarter 4 result in day, very positive impact in Ayrno indicated Jedu. In Nestle at a quarter 4 result in a Kurchula, detailed analysis. Wealthy Life and a channel. Ningal Adi Maya and visit to Jane the Dingle. Channel Devai subscribe Chayuga for getting instant stock recommendation and a regular market update. Channel in the Sidalum swing trade and Avisha Maya additional insights lefik in the Vendi. Join button and the option consider Chiaundanu. Nestle detailed quarter 4 result analysis like Gadaka. Company domestic sales year on year lem, Adabola than a quarter to quarter lem increase Agundund. Company domestic sales Noku Ganangal, Kadinavasham, the other entirety irreva the quarter 4 l, Muayati Urnuti Irivatinari Godi Ayrnu, Ipola the Uyarn, Muayati Nanuti Nalpatran to Godi Maritund. Previous quarter l, Idu Muayati Irnuti Arva the Godi Ayrnu. Export sales Noku Ganangal, year on year lem, quarter to quarter lem decline Agunda at an Ganan Sajinudu, Nuti Enbati on the Godi Lunum. 188 കോടിയായി കമ്പനിയുടെ എക്സ്പോർട്ട് സെയിൽസ് ഇയർ ഓൺ ഇയറിൽ ഡിക്ലൈൻ ആയിട്ടുണ്ട് ടോട്ടൽ ഇൻകം പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ ഇൻകം ഇയർ ഓൺ ഇയറിലും അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇൻക്രീസ് ആയിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ ഈ കമ്പനിയുടെ ടോട്ടൽ ഇൻകം 3368 കോടിയായിരുന്നു ഇപ്പോൾ അത് ഉയർന്ന് 3640 കോടിയായി മാറിയിട്ടുണ്ട് പ്രീവിയസ് ക്വാർട്ടറിൽ ഇത് 3463 കോടിയായി മാറി 63 കോടിയായിരുന്നു അതുപോലെ തന്നെ കമ്പനിയുടെ എക്സ്പെൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എക്സ്പെൻസും ഇൻകത്തിന് പ്രൊപ്പോർഷണലായി വർദ്ധിച്ചതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും അതായത് 2020 ക്വാർട്ടർ 4 ൽ കമ്പനിയുടെ എക്സ്പെൻസ് 2664 കോടിയായിരുന്നു ഇപ്പോൾ അത് ഉയർന്ന് 2828 കോടിയായി മാറിയിട്ടുണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു വർദ്ധനവ് കാണാൻ സാധിക്കും അതായത് പ്രീവിയസ് ഇയറിൽ കമ്പനിയുടെ Profit 525 കോടി ആയിരുന്നു ഇപ്പോൾ അത് ഉയർന്ന് 602 കോടിയായി മാറിയിട്ടുണ്ട് പ്രീവിയസ് ക്വാർട്ടറിൽ നമ്മൾക്ക് നെസ്ലെ എന്ന സ്റ്റോക്കിൽ അല്പം പ്രോഫിറ്റ് ഫോൾ കാണാൻ സാധിച്ചു പ്രോഫിറ്റ് ഫോളിന് ശേഷം സ്റ്റോക്കിലും നമ്മൾക്ക് നല്ല ഒരു ഫോൾ കാണാൻ സാധിച്ചായിരുന്നു അതായത് ക്വാർട്ടർ 4 റിസൾട്ട് വന്നതിന് ശേഷം നെസ്ലെ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് നല്ല ഒരു ഫോൾ കാണാൻ സാധിച്ചു കമ്പനിയുടെ പ്രീവിയസ് ക്വാർട്ടറിലെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ വെറും 483 കോടിയായിരുന്നു ഇപ്പോൾ അത് ഉയർന്ന് 602 കോടിയായി മാറിയിട്ടുണ്ട് ഇനി കമ്പനിയുടെ Comprehensive income, അതുപോലെ തന്നെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സുകളും നമ്മൾക്ക് പരിചയപ്പെടാം കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് അതായത് 2020 ക്വാർട്ടർ 4 ൽ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ 54 രൂപ 50 പൈസയായിരുന്നു 2021 ക്വാർട്ടർ 4 ൽ ഇത് 62 രൂപ 46 പൈസയായി മാറിയിട്ടുണ്ട് പ്രീവിയസ് ക്വാർട്ടറിൽ ഇത് 50 രൂപ 12 പൈസയായിരുന്നു ഇനി കമ്പനിയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ക്വാർട്ടർ 4 റിസൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ഹൈലൈറ്റിലേക്ക് കടക്കാം കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തിൽ 8.99% വർധനവും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സെയിൽസ് ഗ്രോത്തിൽ 10.2% വർധനവുമാണ് പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് നോക്കുകയാണെങ്കിൽ അവിടെ 23.3% വർധനവാണ് കാണാൻ സാധിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതുപോലെ തന്നെ 602 കോടിയും ഏർണിംഗ് പെർ ഷെയർ 62 രൂപ 46 പൈസ എന്ന നിലയിലേക്കും ഉയർന്നിട്ടുണ്ട് ഇനി കമ്പനിയുടെ ഡൊമസ്റ്റിക് സെയിൽസിലുള്ള വർധനവ് തന്നെയാണ് കീ അച്ചീവ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കീ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് 10.7% സ്ട്രോങ് ഗ്രോത്ത് ബേസ് ആണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ ഇ കൊമേഴ്സ് ചാനലിലെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 66% കോൺട്രിബ്യൂട്ടഡ് ഡൊമസ്റ്റിക് സെയിൽസ് നോക്കുകയാണെങ്കിൽ അവിടെ 3.8% വർധനവും നമ്മൾക്ക് കാണാൻ സാധിച്ചു കമ്പനിയുടെ ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് കടക്കാം നെസ്ലെ എന്ന കമ്പനിയുടെ ക്വാർട്ടർ 4 റിസൾട്ടിനോടൊപ്പം തന്നെ കമ്പനിയുടെ ആനുവൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഫൈനൽ ഡിവിഡൻഡ് കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 25 രൂപ പെർ ഇക്വിറ്റി ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് കമ്പനിയുടെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ 10 രൂപ പെർ ഇക്വിറ്റി ഷെയർ എന്ന റേറ്റിലാണ് സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ ഇനി ഡിവിഡൻഡ് നമ്മൾക്ക് ലഭിച്ചു തുടങ്ങുന്നത് 19 മെയ്
2021 മുതൽ കമ്പനിയിൽ നിന്നും ഡിവിഡൻഡ് ഡയറക്റ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ലഭിച്ചു തുടങ്ങും. ഇനി നമ്മൾ പരിശോധിക്കുന്നത് നെസ്ലെയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ക്വാർട്ടർ ഫോർ റിസൾട്ട് ആണോ എന്നുള്ളതാണ്. അതായത് അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ പ്രകാരം നെസ്ലെയുടെ പ്രോഫിറ്റ് 589 കോടിയും അതുപോലെ തന്നെ റവന്യൂ ആയിട്ട് എക്സ്പെക്ട് ചെയ്തത് 3598 കോടി രൂപയുമായിരുന്നു. പക്ഷേ നെസ്ലെയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത് കമ്പനിയുടെ പ്രോഫിറ്റ് 602 കോടിയും അതുപോലെ തന്നെ റവന്യൂ 3600 കോടിയുമാണ്. അതായത് പ്രോഫിറ്റിലും അതുപോലെ തന്നെ റവന്യൂവിലും കമ്പനി മാർക്കറ്റിനെ അല്ലെങ്കിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തു. ഇനി പ്രോഫിറ്റിലുള്ള ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 14.6% റവന്യൂവിലുള്ള ഗ്രോത്ത് 8.9% മാർക്കറ്റിലെ അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ പ്രകാരം ഈ കമ്പനിയിൽ നിന്നും 7% മുതൽ 9% വരെയുള്ള ഡൊമസ്റ്റിക് ഗ്രോത്ത് ആയിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ കമ്പനിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് സെയിൽസ് ഗ്രോത്ത് 10.2% ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ കമ്പനിയുടെ ഇ കൊമേഴ്സ് ചാനലിലെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 66% ഉയർന്നിട്ടുണ്ട്. ഇതും ഒരു പോസിറ്റീവ് ഫാക്ട് തന്നെയാണ്. അതായത് കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൻ്റെ 3.6% കോൺട്രിബ്യൂട്ട് ആയിരിക്കുന്നത് ഈ കൊമേഴ്സ് സെക്ടറിൽ നിന്നാണ്. ഇനി നെസ്ലെയുടെ ചാർട്ട് പാറ്റേണിൽ നിന്നും എന്താണ് കാണാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതായത് ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ഡിമാൻഡ് സോണായിട്ടും അതുപോലെ തന്നെ സ്റ്റോക്ക് ഇപ്പോൾ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 100-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാം. അതായത് 1-day ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ 17,750 രൂപ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസായി മാറിയതായി കാണാൻ സാധിക്കും. പക്ഷേ വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ഈ സ്റ്റോക്ക് 19,000 എന്ന ലെവൽ അച്ചീവ് ചെയ്തതിന് ശേഷം അല്പം കൂൾ ഓഫ് ആയി. സ്റ്റോക്ക് അതിൻ്റെ 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനും അതുപോലെ തന്നെ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇനി സ്റ്റോക്കിൻ്റെ മന്ത്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം വളരെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കാണ്. അതായത് ഈ സ്റ്റോക്ക് അതിൻ്റെ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള ഒരു റാലി കാണിക്കുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിലും സ്റ്റോക്ക് അതിൻ്റെ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ സപ്പോർട്ട് എടുക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് ഒരു റാലി ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.